പ്രൈസ് ദി ലോർഡ്. ലോകമെങ്ങും ഇരുന്നുകൊണ്ട് വചനമാരി എന്ന ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, ശ്രേഷ്ഠന്മാരൊക്കെ ദൂതാസന്മാർക്കും, എല്ലാ പിതാക്കന്മാർക്കും, മാതാക്കൾക്കും, സഹോദരന്മാർക്കും, സഹോദരിമാർക്കും, കുഞ്ഞുങ്ങൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹാവാദത്തെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിന്ന് രണ്ട് വേദഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ആരോനെ അറിയിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 13:13-14 ശമൂവേൽ ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ബോക്ഷത്വം. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിന്റെ രാജ്യത്വം എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കയില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായത് കൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 10:11-12 ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം, വീഴാതെ നിൽക്കുവാൻ, വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക, വീഴാതിരിപ്പാൻ സൂക്ഷിക്കുക, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മുടെ ഒരു പാർട്ട്. ഇന്ന് നമ്മൾ ദൈവത്തിന് കടന്നു വന്ന് നമ്മുടെ കർത്താവിനെ, നമ്മുടെ ദൈവത്തെ പാടി ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ ഖോയറിനെ ദൈവം ബലപ്പെടുത്തി. നമുക്ക് അവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കർത്താവ് ഇടയാക്കി. നല്ല വചനങ്ങളെ, ശ്രേഷ്ഠന്മാരെ, കർത്തൃദാസന്മാരോട് ദൈവം നമുക്ക് നൽകിത്തന്നു. ശുശ്രൂഷ ഇന്ന് ലീഡ് ചെയ്യുന്ന പാസ്റ്റർ ബിജുമോൻ ജോസഫ്, അതുപോലെ തന്നെ പ്രിൻസ് പാസ്റ്ററും ഷൈൻ രാജ് പാസ്റ്ററിലൂടെയും നല്ല വചനങ്ങളെ ദൈവം നമുക്ക് നൽകിത്തന്നു. ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത് പ്രിൻസ് പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിൻ്റെ പാർട്ട്, ദൈവം വിശ്വസ്തനാണ്. ഇനി നമ്മുടെ പാർട്ടുണ്ട്, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതാണ് സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത്. ആദ്യത്തെ പാർട്ട്, ദൈവം വിശ്വസ്തനാണ്. വളരെ നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമ സംസാരിച്ചു. അപ്പോൾ ഇന്ന് എനിക്ക് ദൈവം തന്നത് നമ്മുടെ പാർട്ട്, നമ്മൾ വിശ്വസ്തരായിരിക്കണം. അതാണ് നമ്മുടെ ഇന്ന് ചിന്താ വിഷയം. വീഴാതിരിപ്പാൻ നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ പാർട്ടുണ്ട്. വീഴാതെ വേണം നമ്മെ സൂക്ഷിച്ച് ദൈവത്തിൻ്റെ മഹിമാസനയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയുണ്ട്. പക്ഷേ നമ്മുടെ പാർട്ടുണ്ട്. നമ്മളും കൂടെ ശ്രമിച്ചെങ്കിലേ അവിടെ എത്തിക്കാനൊക്കത്തുള്ളൂ. ഞാൻ കുട്ടനാട്ടുകാരനാണ്. കുട്ടനാട്ടിൽ ഞങ്ങൾക്ക് പാലങ്ങളുണ്ട്. പണ്ട്, ഇപ്പോൾ റോഡുകളൊക്കെ ആയി, വണ്ടികളൊക്കെ ഓടും. എൻ്റെ ചെറുപ്രായത്തിൽ എനിക്ക് 30 വയസ്സ് വരെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളൊരാറിൻ്റെ തെക്കേക്കരയിലാണ് അത് പാർക്കുന്നത്, തെക്കേക്കര. അവിടേക്ക് ഒരു വണ്ടി പോലും വന്നില്ല. എൻ്റെ 30 വയസ്സ് വരെ ഒരു വണ്ടിയില്ല. ഞങ്ങൾ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നാണ്, പാടങ്ങളുണ്ട്, പാടങ്ങളുടെ നടുക്കൂടൊക്കെ നടന്നാണ് ഞങ്ങൾ ബസ് കയറാൻ വരുന്നത്. അപ്പോൾ അവിടെ ചെറിയ തോടുകൾ, ചെറിയ പുഴകൾ, തോടുകളൊക്കെ ഉണ്ട്. അവിടെ ചെറിയ പാലങ്ങളുണ്ട്, അത് ക്രോസ് ചെയ്യുവാൻ. ഞങ്ങളവിടെ ജനിച്ചു വളർന്നതായതുകൊണ്ട് ഞങ്ങൾക്ക് പാലത്തെ കൂടെ പോകാൻ ബുദ്ധിമുട്ടില്ല. ഒരു തെങ്ങും തടിയായിരിക്കും, ചിലപ്പോൾ കമുകായിരിക്കും, ഒറ്റത്തടിയൊക്കെ ഉള്ളൂ. എന്നാൽ പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് ഭയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾ, നമുക്കറിയാം, കുട്ടനാട് വെള്ളപ്പൊക്കവും പല സീസണുകളാണല്ലോ. വെള്ളപ്പൊക്കമൊക്കെ തോടൊക്കെ നിറഞ്ഞ് കവിയുന്ന സമയമുണ്ട്. തൊഴുക്കുണ്ട്, അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ നടന്നു പോകാൻ ഭയമാണ്. അപ്പോൾ വള്ളം പോകാൻ വേണ്ടി പാലം പൊക്കി വെക്കും, ഒരു സൈഡ് പൊക്കി ഇങ്ങനെ വെക്കും വെള്ളം പോകാൻ വേണ്ടി. വെള്ളം പൊങ്ങുന്നതനുസരിച്ച് വളരെ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു വന്നത്, സാധാരണ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഒരു സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ പാലം കയറാതെ പോകാനൊക്കത്തില്ല. അപ്പോൾ ബലമുള്ള ആളുകൾ, പരിചയമുള്ള ആളുകൾ അവരുടെ കൈക്ക് പിടിക്കും ഈ പാലത്തെ കൂടെ നടക്കുമ്പോൾ. നന്നായിട്ട് ബലമായിട്ട് പിടിച്ച് അവരിങ്ങനെ നടന്ന് നടന്ന് പാലം അക്കര കടത്തും. ഇപ്പോൾ രണ്ട് പാർട്ടുണ്ട്. പിടിച്ച ആൾ ബലമായിട്ട് പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് വീഴാതിരിക്കുന്നത്. പക്ഷേ ആരുടെ കയ്യിലാണ് പിടിക്കുന്നത്, ആ ആൾ സൂക്ഷിക്കുന്നില്ല. മറ്റേ ആൾ പിടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അലക്ഷ്യമായിട്ട് പോയാൽ താഴെപ്പോവും, രണ്ടുപേരും താഴെപ്പോവും. അങ്ങനെയാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം അക്കര കടക്കാൻ. അപ്പോൾ മറ്റേ ആൾ നല്ല ബലമായിട്ട് പിടിച്ചു എന്നുള്ളത് കൊണ്ട് നമ്മൾ അക്കര കടക്കതില്ല. നടക്കുന്നു പോകേണ്ട ആൾ അവർ സൂക്ഷിക്കണം.
അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടത് ബലമുള്ള കൈകൊണ്ട് നമ്മളെ പിടിക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുന്ന പ്രീണമാണ്. ഞങ്ങൾ രണ്ടും കൂടെ ആലോചിച്ചല്ല മെസ്സേജുകൾ ക്രമീകരിക്കുന്നത്, പരിശുദ്ധാത്മാവ് അതിരുന്നു. നമ്മുടെ പാർട്ടിലേക്ക് നമ്മൾ വരാൻ പോവാം. നമ്മുടെ പാർട്ട് ഇവിടെ കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം ഈ 4 പുസ്തകങ്ങളുടെ ഉള്ളടക്കമാണ്. പുറപ്പെട്ട് ഇസ്ലാമൊക്കെ പുറപ്പെട്ടു വന്നു, അവരെ സഞ്ചരിച്ച് വരികയാണ്, പുറപ്പാടിൽ പുറപ്പെടുകയാണ്. പെസഹ കുഞ്ഞാൻ്റെ രക്തത്തെ വീട്ടിൽ പ്രാപിച്ചു പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു, മേഘത്തിൽ സമുദ്രം സ്നാനമിട്ടു. അതാണ് തുടങ്ങുന്നത്. 10-ൽ 1 സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിൽ സമുദ്രം സ്നാനമേറ്റ് മോശമുള്ള ഇങ്ങനെ എല്ലാവരും ഒരേ ആത്മീയ ആഹാരം പക്ഷെ ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ അനുഭവിച്ച പാറയുന്നല്ലോ അവർ കുടിച്ചത്. ഇത് പറഞ്ഞേ നമുക്ക് പുറപ്പാട്. പിന്നെ ലേവിയായാലും അവർക്ക് പ്രമാണങ്ങളാണ്, യാഗത്തിൻ്റെ പ്രമാണം. എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ എങ്ങനെ അവർക്ക് അതിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ കഴിയും? പാപയാഗം, ആർത്തിയാഗം, പിന്നെ ദൈവത്തോടുള്ള ബന്ധമുള്ള ഹോമയാഗം, ഭോജനയാഗം, സമാധാനയാഗം, ഇത് യാഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, പെരുന്നാളുകളെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ, വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള പ്രമാണങ്ങൾ, ഉപദേശങ്ങളാണ് ലേവ്യ. അപ്പോൾ സംഖ്യയിൽ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം സംഖ്യ എടുക്കുകയാണ്, അവരുടെ സംഖ്യയെടുപ്പാണ്. 1-ാമത്തെ സംഖ്യയെടുപ്പ് ആദ്യം 1-ാം അധ്യായം നമുക്ക് കാണുക. ആദ്യം അഹരോൻ്റെ നേതൃത്വത്തിൽ മോശമാണ് ലീഡറായിട്ടിരിക്കുന്ന അഹരോൻ്റെ പുരോഹിതനോട് ചേർന്ന് സംഖ്യയെടുക്കുകയാണ്. പിന്നീട് വന്നപ്പം ഏതാണ്ട് 40 വർഷം ആകാറായപ്പോഴത്തേന് അഹരോൻ മരിച്ചു പോയി കഴിഞ്ഞു. മോശമുണ്ട്, മോശ അഹരോൻ്റെ മകൻ എലിയാസർ നേതൃത്വത്തിൽ സംഖ്യയെടുക്കുക, 2 സംഖ്യയെടുപ്പാണ്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലാണ് അവരുടെ യാത്ര, അവരുടെ മരുഭൂമി യാത്രയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് സംഖ്യാപുസ്തകം. സംഖ്യ എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം സംഖ്യ എടുത്താണ് പ്രധാനമായിട്ടും അവിടെ കൊടുത്തിരിക്കുന്നത്. ആവർത്തനം എന്ന് പറയുന്നത് മോശ 40 വർഷമായി കഴിഞ്ഞപ്പോൾ മോശയിൽ ജീവിതത്തിൽ തെറ്റുകൾ പറ്റി, അപ്പോൾ ദൈവത്തിന് തൻ്റെ വിശുദ്ധിയിൽ നിന്നും പ്രമാണത്തിൽ നിന്നും മുന്നോട്ട് പോകാനൊക്കത്തില്ല, അതുകൊണ്ട് അക്കരെ കടക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. കാരണം അക്കരെ കടന്നാൽ ദൈവത്തിൻ്റെ നീതി നിവർത്തിക്കാൻ കഴിയയില്ല. പക്ഷേ പിന്നീട് നമുക്കറിയാം, അനേക വർഷം കഴിഞ്ഞ് ഏകദേശം 1500 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം മോശയെ കനാനിൽ കൊണ്ടുവന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നപ്പോൾ, യേശു ക്രിസ്തു മരുഭൂമിയിലായിരുന്നപ്പോൾ മോശയും എലിയാവും വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ചു. അത് ആ ഭാഗത്തേക്ക് ഞാൻ പോകത്തില്ല. അപ്പോൾ ചെയ്യാനൊക്കത്തിൽ ചില കാര്യങ്ങളൊക്കെ ദൈവം ആ നീതിയിൽ നിന്നില്ലെങ്കിൽ നിയമം വിട്ടുപോകാനൊക്കത്തില്ല. നീതിമാനായ ദൈവം എന്നാണ് പറയുന്നത്. നീതിമാനായ ദൈവം ദയാലുവാണെങ്കിൽ പോലും നീതി വിട്ട് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ആവർത്തനത്തിൽ വരുമ്പോൾ ഏകദേശം 2 മാസത്തെ ചരിത്രമാണ് ആവർത്തനത്തിൽ വരുന്നത്. 2 മാസമാണ്, 40-ാം സംവത്സരം 11-ാം മാസം 1-ാം തീയതി. 1 മാസം അവരുടെ മധ്യത്തിൽ മോശമുണ്ടായിരുന്നു. അവരോട് വാണിംഗ് കൊടുക്കുകയാണ്, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, വന്ന വഴികൾ ഒന്ന് റിവിഷൻ എന്നൊക്കെ നമ്മൾ ആവർത്തിച്ചെല്ലാ കാര്യമൊന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ദൈവം പറഞ്ഞ് നേരെ ബസ്കോട് മുകളിലോട്ട് കയറണം. ഇന്നും ആക്ഷരികമായിട്ട് ആ മല അവിടെ ഉണ്ട്, പർവ്വതമുണ്ട്, അവിടെ മോശയുടെ പേരൊക്കെ എഴുതി വെച്ചാൽ ഞാൻ കാണാൻ ഭാഗ്യം കിട്ടിയെന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ ഉറപ്പിക്കാനാണ്. പോകുന്നതൊന്നും വലിയ കാര്യമോ അല്ലെങ്കിൽ പോലും ഉറപ്പിക്കാൻ വേണ്ടി, അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ചരിത്ര സത്യമാണ്. 1000-ാം 2000-ാം ആളുകൾ വന്ന് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് മോശ മരിച്ചു, ദൈവം മോശയെ അടക്കി. അപ്പം ഇത് ആവർത്തനത്തിൻ്റെ അപ്പോൾ ഇത്രയും ഭാഗം ചേർത്ത് ഉള്ളടക്കമായിട്ട് പറയുകയാണ്, വാണിംഗ് കൊടുക്കുകയാണ്. വാണിംഗ് പുതിയ ദൈവവിശ്വാസികൾക്ക് വാണിംഗ് കൊടുക്കുക. അവിടെ നമുക്ക് കാണുന്നത് താഴോട്ട് വരുമ്പോൾ 5-ാം വാക്യം, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു, നിങ്ങളറിയാതിരിക്കണം. അപ്പോൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, അറിഞ്ഞിരിക്കണം, വാണിംഗ് ഉണ്ട്, മുന്നറിയിപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പരാജയപ്പെട്ടവരുടെ കാര്യം പറയുന്നതെന്ന് വെച്ചാൽ അവരെ പോലെ നമ്മളാകരുതെന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ടുള്ളത് നിങ്ങളറിയാതിരിക്കുന്നത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടെ പൗലോസ് അപ്പോസ്തലനോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്. പിന്നെ ഇത് ദൃഷ്ടാന്തമായിട്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി, അവിടെ നമുക്കെന്നുള്ള ചേർക്കാം അപ്പുറത്തെ, അത് ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതി വച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ 2 പാർട്ടാണ് ബൈബിളിൽ. നമ്മൾ നിയമമായിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് BC-യിലും AD-യിലും എഴുതിയ പുസ്തകങ്ങൾ ചിന്തിക്കുക. BC-യിലും AD-യിലും എഴുതിയ പുസ്തകം. അതിനെക്കുറിച്ച് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരുടെ നമ്മുടെ പിതാക്കന്മാരുടെ അള്ളി ചെയ്ത അരുളപ്പാടാണ് പഴയ നിയമം നമ്മൾ വിളിക്കുന്ന BC-യിലെ പുസ്തകങ്ങൾ. AD-യിലെ പുസ്തകം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വന്നു അന്ത്യകാലത്ത് നിത്യതയ്ക്കകത്ത് ദൈവം ഒരു കാലമുണ്ടാക്കി
കാലം വന്നപ്പോഴാണ് സമയവും കാലവും എല്ലാം വന്നപ്പോഴാണ് അതിന് ആദി അന്തം ഉണ്ടായത്. നിത്യതയ്ക്ക് ആദി അന്തവും ഇല്ല. ഇപ്പോഴും നമ്മൾ ഓർത്തണം, ആദിക്കകത്ത് ദൈവം നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷ, ഇവിടെ ഭൂമിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേദശാസ്ത്രപരമായ ഒറ്റ ഭാഷയുള്ളൂ. നിത്യതയ്ക്കകത്ത് ദൈവം കൊണ്ടുവന്നൊരു ബ്രാക്കറ്റ്, ബ്രാക്കറ്റിൻ്റെ പേരാണ് കാലം. ആ കാലം തുടങ്ങുമ്പോൾ അതിന് ആദി എന്ന് പറയും. അതാണ് ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ്, കാലത്തിൻ്റെ ആദി. നിത്യതയ്ക്ക് ആദിയില്ല, അത് ഓർത്തണം. അത് രണ്ടായി, രണ്ട് പാർട്ടാണ്. ആ കാലത്തെ രണ്ടായിട്ട് ദൈവം തിരിച്ചു. ഫസ്റ്റ് പാർട്ടാണ് ഇൻ ദ ബിഗിനിങ്, സെക്കൻഡ് പാർട്ടാണ് ദി ലാസ്റ്റ് ഡേയ്സ്, അന്ത്യകാലം എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട്. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആളാണ് യേശു ക്രിസ്തു. അത് നമ്മൾ പറയുന്ന ചരിത്രത്തിൽ വരും ബി സി, അതാണ് ഇൻ ദ ബിഗിനിങ്. എ ഡി ദിസ് ലാസ്റ്റ് ഡേയ്സ്, ചരിത്രം, ചരിത്രമാണ് ഞാൻ പറയുന്നത്. ബൈബിൾ മാത്രമല്ല, നമ്മൾ അറിഞ്ഞില്ല ചരിത്ര സത്യം. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്നതാണ് യേശു ക്രിസ്തു. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, യേശു ക്രിസ്തുവിന് തൊട്ടു മുമ്പ് പ്രസംഗിച്ച പ്രസംഗകനാണ് യോഹന്നാൻ സ്നാപകൻ. യേശു ക്രിസ്തു ശേഷം പ്രസംഗിച്ച ആദ്യത്തെ പ്രസംഗനാണ് പത്രോസ്. രണ്ട് പേരുടെ പ്രസംഗത്തിൻ്റെ തീമ ഞാനെപ്പോഴും പറയാറുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഒന്നാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗത്തിൻ്റെ തീമ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. ചുമക്കുന്ന കുഞ്ഞാടിനെക്കുറിച്ചാണ് പഴയ നിയമത്തിലെ ആളുകൾ പ്രസംഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു മധ്യത്തിൽ വന്ന് ക്രൂശ് യാഗമായി തീർന്നപ്പോൾ പത്രോസിൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ 24 നമ്മൾ കാണുന്നത് നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് യേശു ക്രിസ്തു അവിടുത്തെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. യേശു ക്രിസ്തുവിൻ്റെ അടിപ്പണറുകൾ സൗഖ്യം വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ വിശ്വസിച്ചവരാണ് ബി സിയിലുള്ളവർ. എഡിയിലുള്ളവർ പാപങ്ങളെ ചുമന്ന കുഞ്ഞാടിനെ, അതിന് വ്യത്യാസമുണ്ട്. പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടിനെ വിശ്വസിച്ചു എവിടെ? ആദാം മുതൽ യോഹന്നാൻ വരെ, ന്യായപ്രമാണോ പ്രവാചകന്മാർ യോഹന്നാൻ വരെ, ലൂക്കോസ് 16 നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആ യോഹന്നാൻ വരെ ആ വിശ്വാസം, പാപത്തെ ചുമക്കുന്ന കുഞ്ഞാട്. പക്ഷേ അവർക്ക് വാക്സിൻ നിവൃത്തി കാണാനത്തില്ല. അവരെന്ത് ചെയ്യണം? അവർ പാപങ്ങളെ ചുമക്കുന്ന കുഞ്ഞാടിനെ വിശ്വസിച്ചുകൊണ്ട് ആടുകളെയും കാളകളുടെ മേൽ അവരുടെ പാപങ്ങളെ ചുമത്തി അവരുടെ തലയിൽ വെച്ച് പാപയാവും അകൃത്യാവും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രമാണം അങ്ങനെയാണ്. ഈ പാപം ചെയ്തയാൾ അവൻ്റെ പാപം മുഴുവൻ അതിന്മേൽ ചുമത്തിയിട്ട് അവന് പകരമായിട്ട് ഈ കുഞ്ഞാട്, ആട്, കാളയൊക്കെ അറുക്കപ്പെടുകയാണ്. പാപയാഗമായി തീരുക, അകൃത്യയാഗമായി തീരുക. അപ്പോൾ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാളാണ്. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മശിഹാ വരുമെന്നും മശിഹാ ഞങ്ങൾക്ക് വേണ്ടി യാഗമായി തീരുമെന്നും അതിലുള്ള വിശ്വാസത്താൽ അവർ ചെയ്യുന്ന യാഗം, അതാണ് യാഗത്തിൽ യാഗം കഴിച്ച് അവർ ദൈവത്തോട് നിയമം ചെയ്യുക. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തു യാഗമായി തീർന്നു കഴിഞ്ഞപ്പോൾ ഇനിയൊരു യാഗത്തിന് ആവശ്യമില്ലെന്ന് പ്രായം തീർന്നു. കാരണം ഇനിയൊരു യാഗമില്ല, ശേഷിക്കുന്നു, കഴിഞ്ഞു, ആ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പോൾ യാഗത്തെ ചുമക്കുന്ന കുഞ്ഞാടിയിൽ വിശ്വസിച്ചവർ ആർഹയാണെന്ന് ചോദിച്ചാൽ ആദ്യം മരിച്ചയാൾ ഹാബേൽ. എബ്രായ ലേഖനം 11 നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹാബേൽ മുതൽ തുടങ്ങുക, മരിച്ച കണക്കനുസരിച്ച് ഹാബേൽ മുതൽ ഇങ്ങോട്ട് വന്നാൽ വിശുദ്ധന്മാരുടെ, വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഹാബേൽ വന്നു, ഹാനോക്ക് വന്നു, പിന്നെ നോഹ വന്നു, പിന്നെ അബ്രഹാം വന്നു, ഇസഹാക്ക് വന്നു, അബ്രഹാം കഴിഞ്ഞ സാറാ വന്നു, ഇസഹാക്ക് വന്നു, യാക്കൂബ് വന്നു, ജോസഫ് വന്നു, പിന്നെ മോശയുടെ അമ്മയപ്പന്മാർ വന്നു, പിന്നെ ഇസ്രായേൽ മക്കൾ വന്നു. പരോക്ഷമായി ചോരത്തളി ആചരിച്ച ആളുകളും രൂപക്കോട്ട ചുറ്റിയതൊക്കെ വന്നു യോശുവയുടെ കാലഘട്ടങ്ങൾ. ഇസ്രായേൽ മക്കളും യോശുവയുടെ കാലഘട്ടവും മോശയും എല്ലാം വന്ന് പിന്നെ വിശദീകരിപ്പാൻ, കാരണം അവരുടെ ഇനി തിരുവനന്തപുരത്തുള്ളതുകൊണ്ട് ഒത്തിരി വിശദീകരണം വേണ്ട. ഇനി എന്തു പറയുണ്ടു? ഗിദ്യോൻ, അത് ന്യായാധിപന്മാരുടെ, ഗിദ്യോൻ, ബാരാക്ക്, ഷിംഷോൻ, ഇബ്താഹ്, ദാവീദ് രാജാവാണ്, ശമുവൽ എന്നീ പ്രവാചകൻ്റെ ലിസ്റ്റിലാണ് ശമുവലിനെ കൊടുത്തിരിക്കുന്നത്. രാജാക്കന്മാരുടെ ലിസ്റ്റിലാണ് ദാവീദിനെ കൊടുത്തിരിക്കുന്നത്. മറ്റേ ഇവരുടെ പേരെല്ലാം പറഞ്ഞു വെച്ച് ഇവരെല്ലാവരും അവരെ വിശ്വാസത്താൽ അവരെ പല കാര്യങ്ങൾ, 10 അവരെ വിശ്വാസ രാജ്യം അടക്കി നീ നടത്തി സിംഹളവാടിയിലെത്തി ഇങ്ങനെ പറഞ്ഞ് താഴോട്ട് വരുമ്പോൾ 39 വാക്യം, 11:39 അവരെല്ലാം അവർ വിശ്വാസ സാക്ഷ്യം ലഭിച്ചവരാണ്. സാക്ഷ്യം ലഭിച്ചിട്ടും വാക്തത്വത്തിൻ്റെ നിവൃത്തി പ്രാപിച്ചില്ല. അവർക്ക് ദൈവത്തിൻ്റെ അടുക്കൽ എത്താനൊത്തില്ല. എവിടുന്നാണ് ദൈവം തള്ളിയത്? ഏദൻ തോട്ടത്തിൽ നിന്ന്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യനെ അടിച്ചു പുറത്താക്കി. 3 അവിടെയാണ്. 3 ഈ ഞാനെപ്പോഴും പറയുമല്ലോ ബൈബിളിലെ തീം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള സബ്ജക്റ്റ്. വീണ്ടെടുപ്പാണ്, അത് മനുഷ്യൻ്റെ വീണ്ടെടുപ്പാണ്. മനുഷ്യനാണ് ഇതിനകത്ത് പ്രധാന കഥാപാത്രം. അതിനകത്ത് ദൈവത്തിൻ്റെ വെളിപ്പാടുകളാണ്,
ഏകദൈവം മൂന്നാളത്വത്തിലൂടെ നമ്മളെ വീണ്ടെടുക്കാൻ വെളിപ്പെട്ട വെളിപ്പാടാണ്. ആ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ആ ദൈവം സർവജ്ഞാനിയാണെന്നും സർവവ്യാപിയാണെന്നും സർവശക്തനാണെന്നുള്ള വെളിപ്പാടാണ് നമുക്ക് തരുന്നത്. പ്രപഞ്ച സൃഷ്ടാവായ ദൈവം, ഈ വെളിപ്പാടൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന്, വിശുദ്ധ ബൈബിളിൽ നിന്ന് ലഭിക്കുകയാണ്. അങ്ങനെ ആ ഏദൻ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി. അവിടെ ഒത്തിരി വിശദീകരിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ അവിടെ നിൽക്കുന്നില്ല. അങ്ങനെ അന്ന് മുതൽ സ്ത്രീയുടെ സന്തതി വന്ന് സർപ്പത്തിൽ തലകർക്കും, അതിൽ അവരെ വിശ്വസിച്ചു, മഷികായ്ക്ക് വേണ്ടി കാത്തിരുന്നു. കാലസമ്പൂർണതയിൽ ദൈവം നിശ്ചയിച്ച സമ്പൂർണ്ണ 4000 വർഷം കഴിഞ്ഞപ്പോൾ ഗലാത്തിയ ലേഖനത്തിൽ നമ്മൾ കാണുന്നു, സ്ത്രീയുടെ സന്തതിയായ യേശു ഭൂമിയിൽ വന്നു, നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിൻ്റെ യാഗമായി തീർന്നു. അപ്പം ഇവരുടെ പാപമെല്ലാം ചുമത്തി, പക്ഷേ അവർക്ക് പിന്നെ ദൈവസ്ഥാനിലേക്ക് ഏദൻ തോട്ടത്തിന് അടിച്ചു പുറത്താക്കി തിരിയുന്ന ജാലയുള്ള വാളുമായി നിർത്തിയിരിക്കുകയാണ്. ജീവവർഷത്തിൻ്റെ ഫലം തിന്നാൻ പാടില്ല. തിന്നാൽ അതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് ശരീരമാണ് മരിച്ചത്. ആദ്യ ശരീരമാണ് മരിച്ചത്. ആദ്യം തിന്നപ്പോൾ ശരീരം മരിച്ചു. ശരീരമാണ് വീണ്ടെടുക്കുന്നത്. യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്കൊരു ശരീരം തന്നതാണ്. എനിക്കായി ഒരു ശരീരം വെച്ചിരിക്കുന്നു എന്ന് എബ്രായലേഖനം 10-ാം വാക്യത്തിൽ. ആ ശരീരം നമുക്ക് തന്നു. അതുകൊണ്ട് യേശു ക്രൂശിൽ മരിക്കുന്നതിന് പറഞ്ഞ ശരീരവും രക്തവും തരുന്നു എന്ന് പറഞ്ഞു. ഈ ശരീരമാണ് ഒന്ന് കുറച്ച് 15-ാം അധ്യായം 50-ാം വാക്യത്തിൽ ഇരിക്കുന്നു, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയില്ല, ദ്രവത്വം അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല. ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഈ ബോഡിയും ബ്ലഡിനും ഇത് ദ്രവിക്കുന്നതായിപ്പോയി, മരിക്കുന്നതായിപ്പോയി, മർത്യമായതായിപ്പോയി. അപ്പോൾ മർത്യമായത് അമൃതത്തെ ധരിക്കണം, ദ്രവത്തോളം അദ്രവത്തെ ധരിക്കണം, എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നമുക്ക് ചെല്ലാൻ കഴിയുള്ളൂ, ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ദ്രവിക്കുന്ന ശരീരമായിപ്പോയി ഇത് തിന്നപ്പം. ഈ ശരീരമാണ്, നമ്മൾ മരിക്കുന്നില്ല, ഈ ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അബ്രഹാം മരിച്ചു, അബ്രഹാമിനെ അടക്കി. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൽ തൻ്റെ 2 മക്കൾ ചേർന്ന് അടക്കി. പുസ്തകം 35-ാം അധ്യായത്തിൽ ഇസ്ഹാക്ക് മരിച്ചു, ഇസ്ഹാക്കിനെ തൻ്റെ മക്കൾ 2 പേരും കൂടെ ചേർന്ന് അടക്കി. യാക്കോബ് മരിച്ചു, 49 അവസാനത്തെ വാക്യം, പിന്നീട് 50-ൽ അദ്ദേഹത്തെ ഔദ്യോഗികമായി ബഹുമതികളോടുകൂടെ അടക്കി. അപ്പോൾ ഇതെല്ലാം അടക്കി, മരിച്ചു അടക്കി. പക്ഷേ യേശു ഏകദേശം അബ്രഹാമും 500 വർഷമാണ്, മോശയ്ക്ക് ഏകദേശം 500 വർഷം മുമ്പാണ് അബ്രഹാമിന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യാക്കോബിൻ്റെ കാലഘട്ടം വരുമ്പോഴത്തെ യാക്കോബിൻ്റെ കാലഘട്ടം ഒരു 300 വർഷത്തിന് മുമ്പുള്ള ചരിത്രങ്ങളെ ചേർത്തിട്ട് അവരെല്ലാം മരിച്ച് അടക്കിയെങ്കിലും യേശു വന്ന് മോശയോട് പറഞ്ഞു, ഞാൻ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാകുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 1500 വർഷം കഴിഞ്ഞ് സാധൂക്കേർ വന്ന്, അവർ മരിച്ചവരുടെ പുനരുത്ഥാനത്തെ വിശ്വസിക്കാത്തവർ കുടുക്കു ചോദ്യവുമായി വന്ന്, ദേവരധർമ്മപ്രകാരം ഒരു സ്ത്രീയെ ഒരാൾ വിവാഹം ചെയ്താൽ ആ വിവാഹം ചെയ്തയാൾ മരിച്ചുപോയാൽ അദ്ദേഹത്തിൻ്റെ പേര് നിലനിർത്തുവാനും ആ കുടുംബസ്വത്ത് നിലനിർത്തുവാനും അദ്ദേഹത്തിൻ്റെ സഹോദരൻ വിവാഹം കഴിക്കണം. അത് ദേവരധർമ്മമാണ്. അത് ആവർത്തന പുസ്തകം 25-ാം അധ്യായം 5-ാം വാക്യത്തിൽ ദൈവം പ്രമാണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിവാഹം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് യേശുവിനെ വാക്കുകൾ കൊടുക്കുകയാണ്. 7 സഹോദരന്മാരുള്ള വീട്ടിൽ ഒരു സ്ത്രീയെ ആദ്യം വിവാഹം ചെയ്തു, ആദ്യത്തെ സഹോദരൻ മരിച്ചു, 2-ാമത്തെ സഹോദരൻ വീണ്ടും പോകും, 2-ാമത്തെ സഹോദരൻ മരിച്ചു, ഇങ്ങനെ 7 പേരും മരിച്ചു. 7 പേരുടെ ഭാര്യയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇവരെ പുനരുത്ഥാനത്തെ പരിഹസിക്കാൻ വേണ്ടി ആ ഉയർത്തെഴുന്നേറ്റ് വരും 6 ഭാര്യയായിരിക്കും കുടുക്കി ചോദ്യമായിട്ടാണ് വന്നത്. അപ്പോൾ യേശു പറഞ്ഞു, അവിടെ വിവാഹം കൊടുക്കുക, വിവാഹം കഴിക്കുന്ന ദൂതന്മാരെ പോലെ ആവും എന്ന് പറഞ്ഞിട്ട് ദൈവം അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിനെ, അവർ അബ്രഹാമിൻ്റെ പിതാവായിട്ട് അംഗീകരിക്കുന്നു, ഇസ്ഹാക്കിനെ പിതാവായിട്ട് അംഗീകരിക്കുന്നു, യാക്കോബിനെ പിതാവായിട്ട് അംഗീകരിക്കുന്നു, ഇസ്രായേൽ മക്കളുടെ ആ തലമുറയിൽപ്പെട്ടയാളാണ്. ഇതെല്ലാം ആ ഇരുണ്ട കാലഘട്ടത്തിൽ ഉണ്ടായ ചിന്താഗതികളാണ്. കാരണം മലാക്കിക്ക് ശേഷം പിന്നീട് യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ 400 വർഷം ഇരുണ്ട കാലഘട്ടം, ദൈവവചനം ദുർലഭമായി, ദൈവത്തിൻ്റെ ഇടപാടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ പല ചിന്തകളിലേക്ക് പോയി അവർ. അവരാണ് പരീശന്മാർ, സാധൂക്കര്, ശാസ്ത്രിമാരൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ശാസ്ത്രിമാർ പിന്നെ ഉണ്ടായിരുന്നു, ഇതിനെ പഠിച്ച ആളുകൾ എസ്രാ ശാസ്ത്രിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവരൊക്കെ ഉണ്ടാകുന്നത് ഇതിന് ശേഷമാണ്. ആത്മീയത്തിൽ വലിയ തീക്ഷ്ണതയുള്ള ആളുകൾ, പ്രമാണത്തിനടുത്തോട്ട് വലത്തോ ബോധത്തിൽ നിന്ന് പറഞ്ഞ പരീക്ഷന്മാർ, അങ്ങനെയുള്ള വിഭാഗങ്ങളാണ്. അപ്പോൾ ഇദ്ദേഹത്തോട് ഇവരോട് യേശു പറഞ്ഞ ഉത്തരവാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 22 കാണുവാൻ കഴിയും, ഞാൻ വായിക്കുന്നില്ല. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്ന് പറയില്ല. അപ്പം ദൈവം മരിച്ചുള്ള ദൈവമാണോ? ദൈവം ജീവനുള്ള ദൈവമല്ലേ? അപ്പോൾ അബ്രഹാം മരിച്ചിട്ടില്ല, ഇസ്ഹാക്ക് മരിച്ചിട്ടില്ല, യാക്കോബ് മരിച്ചിട്ടില്ല എന്ന് ദൈവം പറഞ്ഞല്ലോ അല്ലേ? അതെ, മരിച്ചിട്ടില്ല. പിന്നെ എന്താ മരിച്ചത്? അവരുടെ ശരീരമാണ് മരിച്ചത്. ഈ ശരീരമായി ഉയർപ്പിക്കാൻ പോകുന്നത്, ഈ ശരീരമാണ് രൂപാന്തരപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വായിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം നമ്മൾ വായിച്ചാൽ അവിടെ ദൈവം പറയുന്നുണ്ട്, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, ഇതിൻ്റെ നാൾ മരിക്കും. അത് തിൻ്റെ അവർ മരിച്ചു. പിന്നെ മറ്റൊരു വൃക്ഷമുണ്ട്, ജീവവൃക്ഷത്തിൻ്റെ ഫലം,
ഇതിനെ അവർ പുറത്താക്കിയത് ലാസ്റ്റ് പാരഗ്രാഫ് മൂന്നാമത്തെ ലാസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ, ഇനി അവർ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കും, പിന്നെ ഇവരെ രക്ഷിക്കാനൊക്കത്തില്ല, ഈ ശരീരത്തെ പിന്നെ രക്ഷിച്ചെടുക്കാനൊക്കത്തില്ല, അത് എന്നേക്കും ജീവിച്ചിരിക്കും, മരിച്ച് രൂപാന്തരപ്പെടുത്തിയെടുത്തെങ്കിലും ഒക്കത്തുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം പെട്ടെന്ന് പുറത്താക്കും. അപ്പോൾ തിരിച്ച് എല്ലാം ഒത്തില്ല നമ്മുടെ വിഷയത്തിലേക്ക്. അവർ വാക്കുന്ന നിവൃത്തി ദൈവസ്ഥാനത്തിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതും യേശു ക്രിസ്തു മനുഷ്യവർഗത്തിൻ്റെ പാപം, യേശു നമ്മുടെ പാപങ്ങളെ യേശു ശരീരത്തെ ചുമന്നു. യേശു പാപിയായിത്തീരുകയല്ല, നമ്മുടെ പാപങ്ങളെങ്കിൽ ചുമന്നുകൊണ്ട് ക്രൂശിന്മേ കയറി. ആ പാനപാത്രം ഈ ചുമക്കാൻ ബുദ്ധിമുട്ടാണ്, പാപം ചുമക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം പിതാവും പുത്രനുമായ ബന്ധം മാറിപ്പോവുക, അതുവരെ പിതാവും പുത്രനുമായിട്ട് ബന്ധമുണ്ട്. യേശു ഇത് ചുമന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് പിതാവ് മുഖം മറച്ചു കളഞ്ഞു. അത് യേശു ക്രിസ്തുവിനെ അറിയാം. സ്വർഗം അടച്ചിട്ടു, കൈവിട്ടു. അതാണ് ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അവിടെ നിന്നെ കൈവിട്ടു എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള ആശയത്തിലാണ്. അങ്ങനെ യേശു ചുമന്നുകൊണ്ട് പോയി, അങ്ങനെ നമുക്ക് പാപമാൻ തന്നു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് നോക്കാം യേശുവിൻ്റെ ശരീരമാണ് നമുക്ക് തന്നത്. കാരണം ക്രൂശിൽ യേശുവിൻ്റെ ശരീരം കിടക്കുകയാണ്. യേശുവിൻ്റെ ശരീരത്തിന് അടുത്ത് കിടക്കുന്നയാൾ കള്ളൻ, ഒരു കള്ളൻ. ഏത് വശത്താണെന്ന് എഴുതിയിട്ടില്ല, നമുക്കിപ്പോൾ വശം ചിന്തിക്കേണ്ട കാര്യമില്ല. ആ കള്ളൻ പറഞ്ഞു, അങ്ങ് രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിരിക്കും. നോക്കുക, യേശു മരിച്ചു, അവനും മരിച്ചു ഇന്ന്. പക്ഷെ അന്ന് ആ കല്ല ആ ശരീരം അവിടെ കിടക്കുക, ആ ശരീരം അടക്കി. അപ്പോൾ യേശുവിൻ്റെ ശരീരമാണ് മരിച്ചത്. യേശു കള്ളനെ കൊണ്ട് നേരെ പറദീസയിൽ ചെന്നു. പറദീസയിൽ ചെന്നപ്പോൾ അവിടെ നമുക്ക് പഴയ നിയമത്തിൽ തന്നെ വേറെ ഭാഗങ്ങളുണ്ട്. യാക്കോബ് പറയുന്നുണ്ട്, ഞാൻ ദുഃഖത്തോടെ മകൻ്റെ അടുക്കൽ പാതാളത്തിലിറങ്ങും. അപ്പോൾ മകൻ്റെ അടുക്കൽ, മകൻ അവിടെ ഉണ്ടെന്നു, മകൻ്റെ അടുക്കൽ ഞാൻ ചെല്ലുമെന്നു ഉള്ള പ്രത്യാശ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, വെളിപ്പാടുണ്ട്. അതുകൂടാതെ ദാവീദിൻ്റെ ഒരു കുഞ്ഞ് മരിച്ചപ്പോൾ, ദാവീദ് ആ കുഞ്ഞിൻ്റെ രോഗസൗഖ്യത്തിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം ചില ശിക്ഷകളുടെ ബന്ധമില്ല, അത് ഞാനിപ്പോൾ പറയുന്നില്ല, ദൈവം ആ പ്രാർത്ഥന കേട്ടില്ല. ആ കുഞ്ഞ് മരിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് എഴുന്നേറ്റു. കാരണം കുഞ്ഞ് ക്രിട്ടിക്കലായി കിടക്കുമ്പോൾ ദാവീദ് ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിക്കാതെ കരഞ്ഞ് നിലവിളിച്ച് കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചു. പക്ഷേ മരിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർക്കും ജോലിക്കാർക്കും മന്ത്രിമാർക്കൊക്കെ പേടിയായി, ഇനി ഇദ്ദേഹം എന്ത് ചെയ്യും, മരിച്ചെന്നറിഞ്ഞു. അപ്പോൾ അദ്ദേഹം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, കുളിച്ചു, ഡ്രസ്സ് മാറി, തൈലം പൂശി, ഭക്ഷണം കഴിച്ചു, ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, എന്തുവാ ഇങ്ങനെ ചെയ്ത്, കുഞ്ഞ് രോഗിയായി കിടന്നപ്പോൾ അങ്ങ് ഇത്രയും വിഷമം കാണിച്ചു മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇല്ല ഇനിയും അവൻ ഇങ്ങോട്ട് വരത്തില്ല, ഞാൻ അവൻ്റെ അടുക്ക ചെന്ന് അവനെ കാണും. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യാശയാണ് പഴയ നിമിത്തം അങ്ങോട്ട് ചെന്ന് കാണുക. അപ്പോൾ അവിടെ എല്ലാം അങ്ങാളുകളുണ്ട്. ഇവിടെ നമ്മൾ ദൈവം പഠിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5:9 വാക്യത്തിലിരിക്കുന്നു, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. ഇപ്പോൾ ശരീരത്തിൽ വസിക്കുകയും ശരീരം വിടുകയും ചെയ്യുമ്പോഴെല്ലാം നമ്മളാണ്, ഞങ്ങളാണ്. ഇപ്പോൾ ശരീരത്തിൽ വസിക്കുന്ന ഘട്ടമാണ് ഈ ഭൂമിയിലെ വശം. ആ ഭൂമിയിൽ കർത്താവായ യേശു ക്രിസ്തു ഈ കള്ളനുമായിട്ട് ശരീരം അവിടെ കൊടുത്തിട്ട് നമുക്ക് തന്നേച്ച് നേരെ കർത്താവ് കള്ളനെയും കൊണ്ടുപോയി. അത് ദൈവം പഠിക്കുമ്പോൾ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. ആ മരിച്ചുപോയ വിശുദ്ധന്മാർ, ഹാബേൽ മുതലുള്ള വിശുദ്ധന്മാർ അവിടെ കിടക്കുകയാണ്. അതിന് താഴത്തെ തട്ടിലുണ്ട് മനസാന്തരപ്പെടാത്തവർ. മനസാന്തരപ്പെടാത്തവർ കർത്താവായ യേശു ക്രിസ്തു അവിടെ താഴെ കിടക്കുന്ന ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ആ ധനവാൻ പറയുന്നുണ്ട്, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, ലാസർ ചെന്ന് സാക്ഷ്യം പറഞ്ഞാൽ അവർ മനസാന്തരപ്പെടും. അപ്പോൾ അദ്ദേഹത്തിന് അറിയുക, മനസാന്തരപ്പെടാഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ മനസാന്തരപ്പെടാത്ത ആളുകൾ അവിടെ ഉണ്ട്, മനസ്സിന് മാറ്റമില്ല, ദൈവത്തെങ്കിലേക്ക് തിരിയാത്തവർ, സാത്താൻ്റെ വഴിയിൽ പാപത്തിൽ ജനിച്ചവർ, ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞില്ല, അതാണ് മനസ്സാന്തരം, മനം തിരിഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾ താഴെയുണ്ട്. അപ്പം മുകളിൽ കിടക്കുന്ന മേൽത്തട്ടിലുള്ള അതിന് 3 പേര് നമുക്ക് കാണുമെങ്കിൽ പാതാളമെന്ന് യാക്കോ പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിനെ അബ്രഹാമിനെ മടിയെന്ന് വിളിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കണം, ഇന്ന് നീ പറദീസ തോട്ടം വന്നേ ഉള്ളൂ, പറദീസയും പാതാള പറദീസയും എന്നോടുകൂടെ അവിടെ നീ കാണും എന്ന് പറഞ്ഞ് യേശു അവിടെ ചെന്ന് മരിച്ചവരോട് സുവിശേഷം പറഞ്ഞു. എന്താ സുവിശേഷം എന്നറിയാമോ? നിങ്ങൾ യാഗം കഴിച്ച് ദൈവത്തോടെ നിയമം ചെയ്തപ്പോൾ എന്തിനു വേണ്ടിയാണ് ഒരു മശിഹ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് മരിക്കുമെന്നുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ പാപങ്ങളെ മൃഗത്തിന്മേൽ ചുമത്തി ദൈവത്തോട് നിയമം ചെയ്ത വിശുദ്ധന്മാരാണല്ലോ. അതെ, നിങ്ങളുടെ യാഗത്തിന് അർത്ഥമുണ്ടായിരിക്കുന്നു. ആ മശിഹ ഞാനാണ്, നിങ്ങൾ കാത്തിരുന്ന മശിഹ ഞാനാണ് എന്നവരോട്
ആ സുവിശേഷ ഗുഡ്നസ് പറഞ്ഞു. മൂന്നാം ദിവസം അതിരാവിലെ സ്വർഗത്തിൽ നിന്നൊരു വിളംബരമുണ്ടായി. 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായി എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. എവിടെ ദൈവരിക്കുന്നത്? സ്വർഗത്തിലാണ്. സ്വർഗം എവിടെയാ? ഉയരത്തിൽ. എങ്ങനെ അറിയാം? എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ ഇരിക്കുന്നു, യേശു ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി. മരണം പിടിച്ചു കൊണ്ടുപോയ ആളുകളാണ്, പിടിക്കപ്പെട്ടവർ എന്നാണ്. ബദ്ധന്മാർ, മരണം പിടിച്ചവർ, മരണം പിടിച്ചു കൊണ്ടുപോയി. അവരിങ്ങനെ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട് എബ്രായ 2-ാം അധ്യായത്തിൽ ഇരിക്കുന്നു, യേശുവും ജഡരക്തങ്ങളോടുകൂടിയവനായി. കാരണം ഈ ശരീരമല്ലേ രൂപരക്ഷി വീണ്ടെടുക്കേണ്ടത്. ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായി പിശാചനെ തൻ്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിക്ക് അടിമകളായിരുന്നവർക്ക് വിടുവിച്ചു. അവർ മരണഭീതിയിൽ കിടക്കുകയാണ്. മശിഹാ യാഗമായെങ്കിലും അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പോഴാണ് വിളിയുണ്ടായത്, ഇങ്ങോട്ട് വരുക, എൻ്റെ അടുക്ക കൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി, ഉയരത്തിലേക്ക് കയറി. അവിടെ ഇരിക്കുന്നു, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി. അപ്പോൾ താഴെയാണ് പാതാളത്തിൽ ഇറങ്ങുമെന്നാണ് പറയുന്നത്. സ്വർലോകം, ഭൂലോകം, അധോലോകം ബൈബിളിൽ എഴുതിയിരിക്കുന്നു. അപ്പം യാക്കോബ് പറയുന്നത് പാതാളത്തിൽ ഇറങ്ങും. അപ്പോൾ താഴെയാണ് പാതാളം. അവിടുന്ന് പിടിച്ചുകൊണ്ട് ഉയരത്തിലേക്ക് കയറി, മനുഷ്യർക്ക് ദാനങ്ങളെ നൽകി. കയറി എന്നതിനാൽ കർത്താവ് ഭൂമിയുടെ അതോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? ഇറങ്ങിയ കർത്താവ് സകലത്തെ നിറയ്ക്കേണ്ടത് സ്വർഗാദി സ്വർഗത്തിന് മീതെ. മൂന്നാം സ്വർഗം, സ്വർഗം, സ്വർഗാദി സ്വർഗം, മീതെയുള്ള സ്വർഗം, അവിടേക്ക് വിശുദ്ധന്മാരെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലനെ വിട്ടു പിരിഞ്ഞാൽ പാതാളത്തിലേക്കല്ല പോകുന്ന പുതിയ നിയമ വിശ്വാസികൾ. ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് ആംശയുണ്ട്. അത് അത്യുത്തമല്ലോ. എവിടെയാണ് ക്രിസ്തു ഇരിക്കുന്നത്? കൊലോസ്യനേരത്തിൽ പറയുന്നത് ക്രിസ്തു ദൈവത്തിൻ്റെ വലത്ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള അന്വേഷിപ്പിക്കും. ഉയരത്തിൽ പിതാവിൻ്റെ വലത്ഭാഗത്ത് യേശു ക്രിസ്തു ഇരിക്കുകയാണ്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. പുതിയ നിയമത്തിലെ പഴയ നിയമത്തിലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ഇത് പറഞ്ഞതാണ് ചരിത്രം. AD BC, BCയിലെ കാര്യങ്ങൾ, BCയിൽ നടന്ന എല്ലാ AD യിലുള്ള നമുക്കൊരു മുന്നറിയിപ്പാണ്, നമുക്കൊരു വാണിങ്ങാണ്. അതാണ് നമ്മളിന്ന് ചിന്തിക്കുന്ന, വേഗത്തിൽ ചിന്തിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. പഴയ നിയമം എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യമുണ്ട്. സാക്ഷികളുടെ സമൂഹമാണ്, നമുക്ക് ഓടിയെത്താൻ ഒക്കത്തില്ലെന്ന് പറയുമ്പോൾ ഓടിയെത്തിയ സാക്ഷികളുടെ സമൂഹമാണ്. ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെങ്കിലും വിശ്വാസം നിലനിന്നു. ഒരു ഓടിയെത്തിയ ചരിത്രമാണ് പഴയ നിയമം. അത് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ വരുമോ ആകയാൽ 12-ാം അധ്യായത്തിൽ വരുമോ ആകയാൽ നാമം സാക്ഷികൾ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുള്ള സകല ഭാരവും മുറിവ് പറ്റുന്ന ഭാവം മുട്ട് നമുക്ക് മുമ്പിൽ വെച്ച് ഓട്ട സ്ഥിരതയോട് കൂടുക, നമുക്ക് ഓടിയെത്താൻ കഴിയും. അങ്ങനെയുള്ള വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുമെന്ന് ഏലിയാവിൻ്റെ പ്രാർത്ഥന, ഇങ്ങനെ സാക്ഷികളുടെ സമൂഹം കൂടിയാണ്. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇപ്പം ഇവിടെ വാണിങ്ങാണ്, വാണിങ്ങിന് വേഗത്തിൽ വാണിങ്ങി ചിന്തിക്കാം. ശൗലിനെ രാജാവാക്കി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിച്ചതിൻ്റെ ഒരു ചേർന്നുള്ളൊരു സബ്ജക്റ്റാണ് ശൗലിനെ ദൈവം തള്ളിക്കളഞ്ഞ കാര്യം. ഇവിടെ നമ്മൾ വായിച്ച് ശൗലിനെ, ശൗൽ രാജത്വം തേടിപ്പോയതല്ല, നമ്മളൊന്നും തേടി ചെന്നതല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. നമ്മളെ തിരഞ്ഞെടുത്തല്ല, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. അപ്പോൾ ദൈവമാണ് നമ്മളെ കണ്ടെത്തിയത്, നമ്മളെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നമ്മളിന്ന് ഈ പദവിയിലായിരിക്കുന്നത്. നമുക്ക് തന്നതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. എന്നാൽ ഇവിടെ നമുക്ക് കാണുകയാണ് ശൗലിൻ്റെ ജീവിതം നമുക്കൊരു വാണിങ്ങാണ്. നിൽക്കുന്നുവെന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കണമല്ലോ. നമുക്ക് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നിരിക്കുന്ന പുതിയ നിയമ വിശ്വാസികളായി നമുക്ക് ബുദ്ധി ഉപദേശത്തിന് വേണ്ടി എഴുതി വച്ചിരിക്കുന്നു. ബുദ്ധി ഉപദേശം നോക്കുക, അവരെ ഇസ്രായേൽ മക്കൾ ആദ്യമായി രാജാവിനെ ചോദിച്ചപ്പോൾ ആദ്യത്തെ രാജാവ്, ആർക്കും കിട്ടാത്തൊരു പദവി ശൗലിന് കിട്ടി. അതാണ് 9:10 അധ്യായങ്ങൾ, 1 ശമുവേൽ 9:10 അദ്ദേഹത്തിൻ്റെ അഭിഷേകമാണ്. അദ്ദേഹം തേടി നടന്നതല്ല, അദ്ദേഹത്തിൻ്റെ പുറകെ വന്നു. അപ്പോൾ നമ്മൾ പുറകെ വരും അനുഗ്രഹങ്ങൾ. അങ്ങനെ കിട്ടി, അദ്ദേഹത്തെ അഭിഷേകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി. 10-ാം അധ്യായത്തിൽ ഈ അദ്ദേഹത്തെ ദൈവം അഭിഷേകം ചെന്ന് തെളിയിച്ചു. പിന്നീട് അദ്ദേഹം ഭരണം ആരംഭിച്ചു. 13-ാം അധ്യായം അദ്ദേഹത്തിൻ്റെ ഭരണം. 40 വർഷത്തേക്കാണ് അദ്ദേഹത്തെ ആക്കിയെന്ന് നമുക്ക് പിസിദ്യ ദേശത്തെ അന്ത്യോക്യയിൽ വെച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ, പ്രവർത്തന പുസ്തകം 13:21 പിസിദ്യ ദേശത്തെ അന്ത്യോക്യയിൽ പൗലോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, 40 ആണ്ടേക്കാണ് അദ്ദേഹത്തെ നിയമിച്ചത്. 40, അതിന് പിന്നീട് അദ്ദേഹത്തെ നീക്കിയിട്ട് ദാവീദിനെ രാജാവ് വാഴിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 40 ആണ്ടേക്ക്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ശമുവേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 40 വയസ്സുള്ള ഈസ്ബോശെത്ത്, അത് ചില ആളുകൾ കൺഫ്യൂഷനായിട്ട് പറയാറുണ്ട്,
നാൽപ്പതാണ്ട് ആക്കിയെങ്കിലും ഈ പതിമൂന്നാം അധ്യായത്തിൽ വെച്ച് തള്ളിക്കളഞ്ഞ് അങ്ങനെയല്ല. നാൽപ്പതാണ്ടും അദ്ദേഹം ഭരിച്ചു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് നമുക്ക് കാണുന്നത് രണ്ട് ശോഭൻ്റെ പുസ്തകം രണ്ടാമത് 8:9-10 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൗലിനെ നീക്കി. പിന്നീട് ശൗല് 40 വർഷമായപ്പോൾ ശൗലിൻ്റെ മക്കൾ യുദ്ധസ്ഥലത്ത് ചെന്നു, അവരെ 3 പേര് അവിടെ കൊല്ലപ്പെട്ടു. അങ്ങനെ കൊല്ലപ്പെട്ട് യോനാഥാനും അബീനാദാവും മെൽക്കിശുവായും 1 ശോഭൻ 31:2 കൊല്ലപ്പെട്ട് കഴിഞ്ഞ് 4-ാമതൊരു മകനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് ഈസ്പോശത്ത്. ഈസ്പോശത്തിന് അബ്നേർ പിന്നീട് രാജാവാക്കി. അത് 2 ശോഭൻ്റെ പുസ്തകം 2:8-9-10 വാക്യം. അപ്പോൾ അവിടെ ഈസ്പോശത്തിന് 40 വയസ്സ് പ്രായമുണ്ട്. ശൗലിൻ്റെ ഇളയമോന് 40 വയസ്സുണ്ടെങ്കിൽ ശൗലിന് 40 വർഷം ഭരിച്ചെന്ന് പറഞ്ഞ് 30-ാമത്തെ വയസ്സിൽ അദ്ദേഹം രാജാവായെന്ന് എഴുതിയിട്ടുണ്ട് 13-ാമത്തെ നമുക്ക്. അപ്പോൾ കറക്റ്റായിട്ട് അത് ശരിയായ കാര്യമാണ്. അപ്പോൾ 2 വർഷം കഴിഞ്ഞുള്ള ടെസ്റ്റാണ് 13-ാമത്തെ. 2 വർഷം കഴിഞ്ഞുള്ള ടെസ്റ്റ്. ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട കാര്യം, ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവം നമുക്കൊരു പൊസിഷൻ തരുമ്പോൾ, ഒരു അനുഗ്രഹം തരുമ്പോൾ അതിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ദൈവം പരിശോധിക്കും. ആ പരിശോധനയിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പെർഫോമൻസ് അനുസരിച്ചാണ് തുടർന്നുള്ള അനുഗ്രഹം കിട്ടുന്നത്. ഭയത്തിൻ്റെ അടിസ്ഥാനമാണ് രണ്ടും. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം, ദാവീദിൻ്റെ ജീവിതമൊക്കെ നമ്മൾ പഠിച്ചാൽ അങ്ങനെയാണ്. നമ്മൾ വിശ്വസ്തരായി നിന്നാൽ നമ്മുടെ പാർട്ട്, ദൈവം വിശ്വസ്തനാണ്, പക്ഷെ നമ്മുടെ പാർട്ട് വിശ്വസ്തരാകുമ്പോഴേ അനുഗ്രഹം തുടർന്ന് പോവുകയുള്ളൂ. ആദ്യത്തെ ടെസ്റ്റ് 2 വർഷം ഭരിച്ചു. 2 വർഷം കഴിഞ്ഞ് ഒരു യുദ്ധം, യുദ്ധത്തിൽ ഫെലിസ്ത്യർ വന്ന് യുദ്ധം ചെയ്യാൻ വരിക. 13-ാം സബ്ജക്റ്റ് നിങ്ങൾ വായിക്കണം. ഫെലിസ്ത്യർ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ അദ്ദേഹം ദാവീദ് ശമൂവേലാണ് അന്നത്തെ പുരോഹിതൻ. അപ്പോൾ ദൈവത്തിൻ്റെ അള്ളപ്പാട് ചോദിക്കണം, ദൈവഹിതമാണോ എങ്ങനെ പോകണം ഇതെല്ലാം ദൈവത്തോട് ചോദിക്കണം. യാഗം കഴിച്ച് ദൈവത്തോട് അള്ളപ്പാട് ചോദിക്കണം. അപ്പോൾ ശമൂവേലിനെ വിവരം അറിഞ്ഞപ്പോൾ 1 വീക്ക് എന്ന് പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ വരാമോ, ഇന്ന ദിവസം 7 ദിവസം കഴിഞ്ഞൊരു. അപ്പോൾ ശമൂവേലെന്ന് പറഞ്ഞാൽ ന്യായാധിപനാണ്, അവൾ മുഴുവൻ രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം ന്യായപാലനം ചെയ്യുന്ന ആളാണ്, പ്രവാചകൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം ദൂരെ ഒരു സ്ഥലത്താണ്. അദ്ദേഹം പറഞ്ഞു ഇന്ന ഡേറ്റ് നമ്മളൊരു കൺവെൻഷനൊക്കെ വിളിക്കും, വരുന്നത് ഇന്ന ദിവസം 7-ാമത്തെ ദിവസം വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആളുകൾ അങ്ങ് വന്ന് വലിയ ബഹളമായി, ഫെലിസ്ത്യർ കൂട്ടമായിട്ട് വന്നു, വലിയ കൂട്ടം പടജനം വന്ന് ബഹളം വെക്കുമ്പോൾ ജനമെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ പോകുക, ഞങ്ങൾക്ക് പേടി, ഞങ്ങൾ ഓടിപ്പോകും, ഞങ്ങൾ ചിതറിപ്പോകുമെന്ന് കണ്ടാ. അപ്പോൾ ചിതറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ടെസ്റ്റായിരുന്നു. ആ ടെസ്റ്റിൽ അദ്ദേഹം എന്ത് ചെയ്തു, 7 ദിവസം വരെ പിടിച്ചു. അവിടെ ഇരിക്കുന്നത് നിങ്ങൾ വായിച്ചു നോക്കണം, ഞാൻ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല. 7 ദിവസം കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞ് ഡേറ്റ് പറഞ്ഞു, പക്ഷേ ഓരോ ദിവസം പിടിച്ചതെന്ന് വെച്ചാൽ അവസാനം 7-ാമത്തെ ദിവസം പൊട്ടിപ്പോയി. ചിലപ്പോൾ അങ്ങനെയാണ്, നമ്മൾ ക്ഷമിച്ച് ക്ഷമിച്ച് അവസാനം നമ്മൾ ക്ഷമ കിട്ടുമോ എന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെയൊക്കെ അവൻ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ അദ്ദേഹം 7 ദിവസം പൂർത്തിയാകുന്ന വരെ പിടിച്ചു നിൽക്കാമത്തില്ല, ചാടിക്കേറി ഞാൻ കഴിച്ചു. അവിടെ പ്രമാണമുണ്ട്. ഇത് വചനത്തിൻ്റെ പ്രാധാന്യം, വചനമാണ്, വചനത്തിൽ നിൽക്കണം, വളരെ പ്രധാനപ്പെട്ട കാര്യം. വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ പോകും. ജോഷുവാട് പറഞ്ഞു വചനത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്, ആവശ്യം കയറി വലത്തോട്ടും പോകരുത്, പുറകോട്ടും പോകരുത്. ഇവിടെ എന്ത് സംഭവിച്ചു, ദൈവം കൊടുത്ത പ്രമാണമെന്ന് പറയുന്നത് ബെന്യാമിൻ ഗോത്രക്കാരനാണ് ഈ ശൗല്, ലേവി ഗോത്രക്കാരനെ ഹാങ് കഴിക്കാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് അന്ന് ശമൂവേലാണ് പ്രധാന പുരോഹിതൻ, അദ്ദേഹമാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹം ചാടി കയറി അങ്ങ് ചെയ്തു, ഒരു സാഹചര്യത്തിൽ ഒന്ന് അടിച്ച് പെട്ടെന്ന് അങ്ങ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നേരെ ശമൂവേൽ വന്നു. അല്പസമയം കൂടി ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ പിടിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക വന്നെന്ന് പറഞ്ഞാൽ അവിടെയും പിടിച്ചോണം, നെല്ലിപ്പലക കഴിഞ്ഞാലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, വെയിറ്റ് ചെയ്യേ. അപ്പോൾ ശമൂവേൽ ചോദിച്ചു, അവിടെ എഴുതിയിരിക്കുന്ന നിങ്ങൾ വായിക്കണം, ജനം എന്നെ വിട്ട് ചിതറിപ്പോകുമെന്ന് കണ്ട് ഞാനങ്ങ് ധൈര്യപ്പെട്ടു. ജനം എന്നെ വിട്ട് ചിതറിപ്പോകുമെന്ന് പറയാൻ ജനത്തെ കൊടുത്തതാരാ, അവിടെയാ വിഷയം. നമുക്കെല്ലാം ഇങ്ങനെ നന്മകൾ കിട്ടി, ആ നന്മകൾ നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ നമ്മൾ എന്തും ചെയ്യും. ഒരു പൊസിഷനിൽ നമ്മളായാൽ, സമാധാനത്തിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ പൊസിഷനിൽ ചിലപ്പോൾ നമ്മളായെന്നിരിക്കും. അപ്പോൾ പിന്നീട് അതിനെ നിലനിർത്താനുള്ള വ്യഗ്രതയാണ്. അതിനുവേണ്ടി ഏത് തിന്മയും നമ്മൾ ചെയ്യാൻ അങ്ങ് വ്യഗ്രത സാത്താൻ കൊണ്ടുവരും, അവിടെ ചെയ്യരുത്. എന്താ ദൈവം തന്നത്, നമ്മുടെ തലമുറയായാലും നമ്മുടെ സ്വത്തായാലും നമ്മൾ എന്തായാലും നമ്മൾ ഓർത്തോണം, ദൈവം തന്നത് ദൈവം നിലനിർത്തും. ഇവിടെ നമ്മൾ വളരെ രസകരമായൊരു കാര്യം, 10-ാം അധ്യായത്തിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തിട്ട് ജനത്തെ എല്ലാം വിളിച്ചു കൂട്ടി, 10:10 നിങ്ങൾ വായിച്ചു നോക്കണം. ജനത്തോട് പറഞ്ഞു ദൈവം അഭിഷേകം ചെയ്തതിനെ ഇപ്പോൾ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞു. ശൗലിനെ കൊണ്ടുവന്നു, ചീട്ടിട്ട് ശൗലിനെ വന്നു. ശൗലിനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയ ജനക്കൂട്ടമാണ്. ശൗലിനെ ഇപ്പം നമ്മൾ കൺവെൻഷൻ ഒരാളെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ആണ്ട് ആ ദൈവാസനം ഇങ്ങോട്ട് പ്രസംഗിക്കാൻ വരുമെന്ന് പറയുമ്പോൾ ആൾ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, ശൗലിന് ആകെ വിഷമിച്ചു പോയി, കാരണം ശൗലിനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ അദ്ദേഹം ദൈവ പ്രവാചകനാണ്, ദൈവത്തിൽ പ്രാർത്ഥന ചെയ്യുമേ ആൾ ഇവിടെ ഉണ്ടോ, ആൾ വന്നിട്ടുണ്ടോ, അവിടെ എഴുതിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഉണ്ട്, അവൻ സാമാനങ്ങളുടെ ഒളിച്ചിരിക്കുക, ജനത്തെ കണ്ട് പേടിച്ച് ഒളിച്ചിരിക്കുക. ജനത്തിൻ്റെ മുമ്പിൽ പ്രാപ്തിയില്ലാത്ത മനുഷ്യനെ ദൈവം ഉയർത്തി കൊണ്ടുവന്ന് ഈ പൊസിഷനും എല്ലാം നമ്മൾ പരിശോധിച്ചോളാം. നമ്മൾക്ക് തന്നതല്ല, നമുക്ക് അർഹതപ്പെട്ടതല്ലല്ലോ, അർഹതപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ ദൈവം തന്നില്ലേ, ഇന്നായിരിക്കുന്ന അവസ്ഥയെല്ലാം ദൈവം തന്നതല്ലേ, അത് ചിലപ്പോൾ ദൈവം കുരുക്കും. നമ്മൾ മുഖാന്തരങ്ങളിലാണോ ദൈവത്തിലാണോ ആശ്രയിക്കുന്ന അറിയാൻ കുരുക്കും. കുരുക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകരുത്.
അത്രേ ഉള്ളൂ, ഇത്രേ സംഭവിച്ചുള്ളൂ. അദ്ദേഹം ചാടി കയറി ചെയ്തു. ഇദ്ദേഹം പറഞ്ഞു, നീ ചെയ്ത പോഷത്വമാണ് രാജത്വം. എന്നേക്കും നിൻ്റെ തലമുറയ്ക്ക് നിൻ്റെ കുടുംബത്തിന് തരാൻ ദൈവം തീരുമാനിച്ചതായിരുന്നു. പക്ഷേ പിൻവലിച്ചു. തലമുറകളുടെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നാം മുഖാന്തരം സ്നേഹത്തോടെ ഞാൻ പറയുക, നമ്മുടെ എടുത്തി ആട്ടവും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലതും തലമുറകൾക്ക് നഷ്ടപ്പെട്ടു പോകും. സ്നേഹത്തോടെ, താഴ്മയോട്, വിനയത്തോടെ ഞാൻ ദൈവത്തിന് പരിശുദ്ധമെന്ന് ഓർപ്പിക്കുന്ന കാര്യം പറയാം. നമുക്ക് തൽക്കാലം നമ്മൾ ജയിക്കും, പക്ഷെ തലമുറകൾ വില കൊടുക്കേണ്ടി വരും. ആ കുടുംബത്തിൽ നിന്ന് രാജത്വം പോയി. മറ്റൊരുത്തിനെ ഞാൻ അന്വേഷിച്ചിരിക്കുന്നു, അന്വേഷിച്ചിട്ടുണ്ട്. അന്വേഷിച്ചെന്നുള്ളത് 89:20. അന്വേഷിക്കുമ്പോഴാണ് കണ്ടെത്തുന്നത്. ദൈവം എന്ത് ചെയ്തു? അന്വേഷിച്ച പൂർത്തിനെ കണ്ടെത്തി, ദാവീദിനെ കണ്ടെത്തി. വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തെന്ന് അവിടെ ഏതാൻ പാടുമ്പോൾ പാടുന്നുണ്ട്. നോക്കുക, അന്വേഷിച്ചു മറ്റൊരുത്തൻ, മറ്റൊരുത്തനെ ദൈവം കണ്ടു. നമ്മുടെ ചില പൊസിഷൻ, നമ്മളെക്കുറിച്ചുള്ള വലിയ അനുഗ്രഹങ്ങളൊക്കെ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷേ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ്, നമ്മുടെ വിശ്വാസമാണ് വെളിപ്പെടുത്തേണ്ടത്. എന്തു വന്നാലും എൻ്റെ ദൈവം, സമൂഹത്തിൽ വരുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യും. എൻ്റെ ദൈവമാണ് എന്നെ രാജാവാക്കി നിലനിർത്തും. നമുക്കറിയുന്ന നന്മകൾ, പോലീസ് സ്റ്റേഷൻ്റെ പുറകൊന്നും പോകരുത്, അവരെയും ഇവരെയും പോയി കണ്ടുപിടിക്കാൻ പോകണ്ട. ദൈവം തന്ന നന്മകളൊക്കെ പോകുമ്പോൾ പേടിച്ച് അവരെ ഇവരെയും കണ്ടുവന്ന് ഓടി നടക്കേണ്ട കാര്യമില്ല. മുട്ടുകുത്തിയാൽ തമ്പുരാൻ ഇറങ്ങി വരും. നമ്പർ വൺ, കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ വേഗത്തിൽ അങ്ങ് പോവുകയാണ്. 15 വരുമ്പോൾ ശൗലിനെ രണ്ടാമത്തെ വലിയ ടെസ്റ്റാണ്, മേജർ ടെസ്റ്റാണ്. ദൈവം ശമുവേലിനോട് പറഞ്ഞു, നീ ചെന്ന് പറ, ഞാൻ എഴുതി വയ്ക്കാൻ പറഞ്ഞു, മോശയോട് പറഞ്ഞു എഴുതി വെക്കാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആദ്യമായിട്ട് എഴുതാൻ പറഞ്ഞ അങ്ങനെയാണ്, രഫീദീമിൽ വെച്ച് അമാലേക്കർ വന്ന് യുദ്ധം ചെയ്തപ്പോൾ ദൈവത്തിന് അത് വിഷമമായിപ്പോയി. ദൈവം പറഞ്ഞു, അമാലേക്കിൻ്റെ ഓർമ്മ ഞാൻ ഭൂമിയിൽ ചേദിച്ചുകളെന്ന് എഴുതി വെക്കാൻ പറഞ്ഞു. ആദ്യം എഴുതാൻ പറഞ്ഞു, രേഖ എഴുതാൻ പറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞ് രാജാവായി കഴിഞ്ഞപ്പോൾ ശമുവേൽ വന്ന് പറഞ്ഞു, ദൈവം നിന്നെ രാജാവാക്കിയല്ലോ, അപ്പോൾ ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിക്കണം, അമാലേക്കിൻ്റെ ഓർമ്മയെ ഭൂമിയിൽ ചേദിച്ച് കളയണം. അത് 15 പക്ഷേ ശരി, അദ്ദേഹം പോയി പോയി യുദ്ധമൊക്കെ ചെയ്തു, അമാലേക്കനൊക്കെ നശിപ്പിച്ചു. പക്ഷേ തടിച്ചതും കൊടുത്തു. ജനം പറഞ്ഞു, ജനം പറഞ്ഞു, എപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നതിനെ കൂടെ നിൽക്കുന്നവർ പറഞ്ഞു, വിശ്വാസികൾ പറഞ്ഞു. അതൊന്നും വിശ്വാസികളൊന്നും പറയുന്നത് നമുക്ക് വിഷയമല്ല, വചനമാണ് നമുക്ക് വിഷയം. വചനമാണ് വിഷയം. അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു, നേതാക്കന്മാർ പറഞ്ഞു, അത് നമുക്ക് വിഷയമല്ല. ഞാൻ സ്നേഹത്തോട് താഴ്മയോട് പറയുകയാണ്, നമ്മുടെ അനുഗ്രഹമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. വചനത്തിൽ നിൽക്കണം, വചനത്തിൽ നിൽക്കണം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹം ജയിച്ചൊരു ജ്ഞാപകം ഉണ്ടാക്കി ഒരു ഘോഷയാത്ര നടത്തി. 15 നിങ്ങൾ ഘോഷയാത്ര, ജയത്തിൻ്റെ ഘോഷയാത്ര, വലിയ ജയിച്ച് ജയ്പേരി മുഴുക്കി പോയി. പോയി കഴിഞ്ഞപ്പോൾ തടിച്ചതും കൊടുത്തതൊക്കെ ദൈവത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. ദൈവം പറഞ്ഞ് മുഴുവൻ നശിപ്പിക്കുക. ദൈവത്തിന് ഇതൊന്നും വേണ്ട, തടിച്ചതും കൊടുത്തതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിൻ്റെ കയ്യിലില്ലേ അന്യായമായതൊന്നും ദൈവത്തിന് വേണ്ട കേട്ടോ. ഒടുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ചുമതല വന്നു. ചുമതല വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, തടിച്ചതും എന്തോ ഈ ശബ്ദം, കാളയുടെ മുക്കറ കേൾക്കുന്നു, ആടിൻ്റെ കരച്ചിൽ കേൾക്കുന്നു. അത് തടിച്ചതും കൊടുത്തതൊക്കെ ജനം പറഞ്ഞിട്ട് നീ ചെയ്തത് അങ്ങേറ്റത്തെ ബോഷത്വമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അനുസരിക്കുന്നതാണ് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നതാണ് മുട്ടാളുകളുടെ മേധസ്സേക്കാളും നല്ലത് എന്ന് പറഞ്ഞ് നിന്നെ രാജസ്ഥാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. 15 തള്ളിക്കളഞ്ഞു. നോക്കുക, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം തെരഞ്ഞെടുത്തു കൊണ്ടുവന്ന ആദ്യത്തെ രാജാവ് എത്ര വലിയ പദവിയായിരുന്നു, പക്ഷെ നിലനിർത്തണം നമ്മൾ. തള്ളിക്കളഞ്ഞു. ഒടി ശമുവേലിന് വലിയ ദുഃഖമായിപ്പോയി. 16 എഴുതിയിരിക്കുന്നു, ദൈവം പറയുന്നു, ഞാൻ ശൗലിനെ രാജസ്ഥാനം തള്ളിക്കളഞ്ഞിരിക്കെ നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേഗത്തിൽ തൈലക്കൊമ്പിൽ തൈലം നിറച്ച് ഇഷായുടെ വീട്ടിലേക്ക് പോവുക. അതാണ് 89 വാക്യത്തിൽ ഞാൻ കണ്ടെത്തി തൈലം കൊണ്ട് അവനെ ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ നോക്കുക, തലമുറയിൽ നിന്ന് പോയി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഓർപ്പിച്ചതുപോലെ 1:9 ശൗലിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. 2:9 വർഷം കഴിഞ്ഞുള്ള ചരിത്രം എഴുതിയിരിക്കുന്നു. യോനാഥാന നിമിത്തം ദൈവം കാണിക്കണം, ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിച്ചിരിപ്പുണ്ടോ? ഓ, തലമുറ തലമുറയായി രാജാവ് കണ്ട ആ വലിയ കുടുംബം സീറോ ആയിപ്പോയി. സ്നേഹത്തോട് താഴ്മയോട് പറയുക, വീഴാതിരിപ്പം നമ്മൾ സൂക്ഷിക്കുക. എന്നാൽ ദാവീദിൻ്റെ ജീവിതം നോക്കുക, ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ദാവീദ് പരിശോധന കഴിഞ്ഞു. 2:4 ഒരു ഗോത്ര രാജാവായി. പിന്നീട് 7.5 കഴിഞ്ഞപ്പോൾ മുഴുവൻ ഗോത്ര രാജാവായി. 3:3 വാക്യം, 2:5 വാക്യങ്ങൾ 24 24 കഴിഞ്ഞ് അടുത്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, ഒന്നരായക്കന്മാർ 2:10-11 അദ്ദേഹം മരിച്ചു അടക്കി. 40 വർഷത്തെ ഭരണത്തിനിടയിൽ അദ്ദേഹത്തിന് മുഴുവൻ ഗോത്ര രാജാവായി കഴിഞ്ഞപ്പോൾ 5 അദ്ദേഹം ആദ്യം
യെരുശലേം വിശാലമാക്കി. അതിനുശേഷം അവിടെ പെട്ടകം കൊണ്ടുവന്ന് വെച്ച് ആരാധന പ്രസ്ഥാപിച്ചു. ശമൂവേലിൻ്റെ പുസ്തകവും ഒന്നും നിവർത്താന്തങ്ങളുടെ പുസ്തകവും ദാവീദിൻ്റെ ചരിത്രങ്ങൾ തന്നെയാണ്. നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഞാൻ പറയാം. രണ്ട് ശമൂവേലിൻ്റെ പുസ്തകവും ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകവും ദാവീദിൻ്റെ ചരിത്രമാണ്. അതിൽ രണ്ട് ശമൂവേലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യത്തിൽ ആദ്യം ഒരു ഗോത്രരാജ, അഞ്ചാം അധ്യായം മുഴുവൻ ഗോത്ര രാജാവാകുന്നു. 29 വരുമ്പോൾ അദ്ദേഹം വേറൊരു ടെസ്റ്റിൽ പരാജയപ്പെടുന്നു. അത് കഴിഞ്ഞ് ഒന്നിലാക്കുമ്പോൾ അടുത്ത അധ്യായം രണ്ട് അധ്യായം രണ്ടിൻ്റെ 10-11 വരുമ്പോൾ അദ്ദേഹം മരിക്കും. അതിൻ്റെ ഇടയിൽ ഉള്ള ചരിത്രമെല്ലാം പരാജയത്തിൻ്റെ ചരിത്രമാണ്. അദ്ദേഹം കൊട്ടകം കൊണ്ടുവന്നുള്ള കാര്യമാണ്. പിന്നീട് അദ്ദേഹം തെറ്റുകൾ വന്നു, പാപത്തിൽ വീണു, പിന്നീട് അത് കുടുംബത്തിൽ വലിയ ശാപമായി തീർന്നു. തലമുറ അത് അതിലേക്ക് അത് വന്നു. ഏറ്റുപറഞ്ഞിട്ടൊക്കെ നടന്നു, പക്ഷേ ബാലശിക്ഷ നടത്തിയേ ഒക്കത്തുള്ളൂ, ശുദ്ധീകരണം നടത്തും. തെറ്റായി നമ്മൾ ധരിച്ചിരിക്കുന്ന, തെറ്റ് ചെയ്തു, ഏറ്റുപറഞ്ഞു, ക്ഷമയോഗിച്ചു, തീർന്നെന്ന് വിചാരിക്കും. ഇല്ല, 11-ാം അധ്യായം 2 ശമൂവേൽ 11 പാപത്തിൽ വീണു, തെറ്റ് ചെയ്ത തെറ്റുകൾ. 12 അദ്ദേഹം ഏറ്റുപറഞ്ഞു, 51-ാം സംഘത്തിനും ബ്രാഡി ഏറ്റുപറഞ്ഞു. 13-ാം അധ്യായം നിങ്ങൾ വായിക്കണം. അതിൻ്റെ ശേഷം സംഭവിച്ചത് അബ്ശാലോം കൊലപാതകനായി, അപ്പനെ പോലെ ഒരു കൊലപാതകനായി മാറി. അമ്നോൻ കൊല്ലപ്പെട്ടു, ഊരിയാവിനെ പോലെ കൊല്ലപ്പെട്ടു. ഊരിയാവിൻ്റെ ഭാര്യ സംഭവിച്ച പോലെ താമാറിന് സംഭവിച്ചു. ഇതെല്ലാം കുടുംബത്തിൽ ശുദ്ധീകരണമുണ്ട്. ശുദ്ധീകരണം, തെറ്റ് ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചോണം. തെറ്റ് പറഞ്ഞാൽ തീരുമെന്ന് വിചാരിക്കരുത്. ലോകത്തോട് ശിക്ഷ അകപ്പെടാതിരിക്കണം. കർത്താവ് ബാലശിക്ഷ കഴിക്കും. വിഷയം ഞാൻ മുഖണം. പിന്നീട് രാജ്യത്വം നഷ്ടപ്പെട്ടു. അബ്ശാലോം സ്വയം രാജാവായി പ്രഖ്യാപിച്ചു. കിട്ടിയത് മുഴുവൻ നഷ്ടപ്പെട്ടു. ഓടിപ്പോകേണ്ടി വന്നു. 3 മാസം നാടുവിട്ട് ഓടിപ്പോകേണ്ടി വന്നു. നോക്കുക, പരാജയത്തിൻ്റെ ചരിത്രമാണ്. എന്നാൽ അദ്ദേഹം നവീകരണ വീരനായിരുന്ന അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് 1-ാം 1-9 വംശാവലിയാണ്. 10 ശവലിൻ്റെ അന്ത്യം, 11-29 അദ്ദേഹം നവീകരണത്തിൻ്റെ ചരിത്രം. 13-ൽ പട്ടവം കൊണ്ടുവന്നു, ചില പ്രയാസം ഉണ്ടായി. പിന്നീട് 15-ൽ പട്ടവം കൊണ്ടുവന്നു. 16-ൽ ആരാധന പ്രസ്ഥാപിച്ചു. പാട്ടുകാരെ നിയമിച്ചു, വാതിൽക്കാവർക്കാരെ നിയമിച്ചു. പിന്നെ നവീകരണമാണ്. 24 വരുമ്പോൾ കൂറിൻ്റെ പുരോഹിതന്മാർക്ക് കൂറുകൾ ഉണ്ടാക്കി, ഒരുപാട് ആത്മീയ നവീകരണങ്ങൾ നടത്തി. ഒടുവിൽ വരുമ്പോൾ ദേവാലയം പണിയാനുള്ള കാര്യങ്ങളെ വട്ടക്കൂട്ടി എല്ലാവരും കൊണ്ടുവന്നു, പണമെല്ലാം കളക്ട് ചെയ്തു, ഒരുപാട് ആത്മീയ നവീകരണം ചെയ്തു. അപ്പോൾ നമ്മുടെ വിഷയം, പട്ടവം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആലയം പണിയാനുള്ള താല്പര്യം കാണിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, നീ ആലയം പണിയേണ്ട. നിങ്ങൾ 7-ാം അധ്യായം പിന്നീട് വായിക്കണം, 2 ശമൂവേൽ 7. നീ സാങ്കേതിക കാരണങ്ങളാ ആലയം പണി, പക്ഷേ ഞാൻ നിനക്കൊരു ഗ്രഹം പണിയും. തലമുറ തലമുറയായി നിനക്ക് രാജ്യത്വം തരും. പെർഫോമൻസ്, മറ്റേ ആളിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം പറയുന്നു എന്നേക്കൊന്നും ഒരുമായിരുന്നു, പക്ഷേ നീ കളഞ്ഞു, നിൻ്റെ തലമുറയ്ക്ക് അത് കിട്ടിയില്ല. ദാവീദ് ദൈവത്തിന് വേണ്ടി വിശ്വാസത്തോടെ നിന്നു. തലമുറ തലമുറയായിട്ട് അനുഗ്രഹങ്ങൾ മുമ്പോട്ട് പോയി. വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. മുന്നറിയിപ്പ്, വാണിങ്, ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ അറിഞ്ഞിരിക്കണം. ദൈവവചനത്തിന് മുമ്പ് നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ ജീവിതത്തെ പരിശോധിക്കാം. എവിടെയെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കണമേ. വചനത്തിൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ലെന്ന് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ തൽക്കാലം ജയിച്ചെന്നിരിക്കും, പക്ഷേ നമ്മുടെ തലമുറകൾ വില കൊടുക്കേണ്ടി വരും. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവം ശ്രീകൃഷ്ണനായ ഞങ്ങളുടെ പിതാവേ, തിരുവനന്തപുരം ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, ഞങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. ഞങ്ങൾ തിരഞ്ഞെടുത്തതല്ല, ഞങ്ങൾക്ക് അർഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ദൈവം തന്നു. ആരോഗ്യം തന്നു, നന്മകൾ തന്നു, നല്ല തലമുറകൾ നൽകി, ആത്മീയ അനുഗ്രഹങ്ങൾ നൽകി, സഭാതലത്തിൽ ഞങ്ങളെ ഉന്നതരാക്കി തീർത്തു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ടെസ്റ്റുകൾ വരുമ്പോൾ, ഇതെല്ലാം നഷ്ടപ്പെടുമെന്നുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ, ഞങ്ങൾ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ലോകത്തിൽ ആശ്രയിക്കുന്നവരായി തീരും കർത്താവ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ പരാജയമാകും. എന്നേക്കും എന്നേക്കും അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ടതെല്ലാം ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യം ഉണ്ടാകാതെ ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ദാവീദിനെ പോലെ കർത്താവ് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ലോകമെങ്ങും വരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും ഏൽപ്പിക്കുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ മുമ്പോട്ട് പോകാൻ എല്ലാവരും സഹായിക്കണമേ. പ്രാർത്ഥന ദൈവം കേട്ടതാ സ്തോത്രം ചെയ്യുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.